വാർത്തകൾ തുടരുന്നു. കോവിഡും ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, യെല്ലോ ഫംഗസ് രോഗങ്ങളും പടരുന്നതിനാൽ ഈ രോഗങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാൻ കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് വെബിനാർ നടത്തി. കോളേജിലെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ് കോവിഡ് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന വിഷയത്തിൽ നടത്തിയ വെബിനാർ സഹൃദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് പാറയമാൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ MV സജ്ന ക്ലാസ് നയിച്ചു. കോവിഡിനെക്കുറിച്ചും അതിനുശേഷം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ക്ലാസ്സിൽ വിശദമായി പ്രതിപാദിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ CU വിജയ്, NSS വോളണ്ടിയർ സെക്രട്ടറിമാരായ ജിസ ജോയ്, എൽവിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നിങ്ങനെ 7 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശങ്ങൾ പാലിക്കണം. കേരള തീരത്ത് മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. 100,000 സന്ദേശങ്ങൾ അയക്കുന്ന സംസ്ഥാന ക്യാമ്പയിന് പിന്തുണയുമായി AIYF അഴീക്കോട് മേഖലാ കമ്മിറ്റി. ലക്ഷദ്വീപിൽ ഫാസിസ്റ്റ് നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുകയാണ് ഇതോടെ AIYF എന്ന് അവർ പറഞ്ഞു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്ക് 100,000 വാട്സപ്പ് സന്ദേശങ്ങളാണ് സംസ്ഥാന വ്യാപകമായി അയക്കുന്നത്. ഐക്യദാർഢ്യം ചെയ്ത് അഴീക്കോട് മേഖലാതല ഉദ്ഘാടനം മണ്ഡലം സെക്രട്ടറി CK ശ്രീരാജ് നിർവഹിച്ചു. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി അംഗം PH റാഫി, AIYF മേഖലാ സെക്രട്ടറി അരുൺജിത് കാനപ്പള്ളി, മേഖലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് സദാനന്ദൻ, മേഖലാ കമ്മിറ്റി അംഗം PK ആഷിഖ്, സുരേന്ദ്രൻ ദാസ് എന്നിവർ പങ്കെടുത്തു. പ്രകൃതിയെ ചൂഷണം ചെയ്ത് വിഭവങ്ങൾ അപഹരിക്കുന്ന പ്രവണത നാം അവസാനിപ്പിക്കണമെന്ന് TN പ്രതാപൻ MP. മണ്ണും മനുഷ്യനും അഭേദ്യമായ ബന്ധമുണ്ട്. ജീവന്റെ തുടിപ്പുകൾക്ക് മണ്ണ് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പച്ചമണ്ണിൻ്റെ ഗന്ധമറിയുക, പച്ചമനുഷ്യൻ്റെ രാഷ്ട്രീയം പറയുക എന്ന പ്രമേയത്തിൽ SYS സംഘടിപ്പിക്കുന്ന വിത്തൊരുമ പദ്ധതിയുടെ തൃപ്രയാർ സോൺ തല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TN പ്രതാപൻ. മണ്ണും വെള്ളവും വായുവും കിട്ടാക്കിനിയായി മാറുന്ന കാലത്ത് പ്രകൃതിയെ നമുക്ക് ചേർത്ത് പിടിക്കാം. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് ഹരിതമുറ്റം ഓരോ വീടുകളിലും ഈ കോവിഡ് കാലത്ത് സൃഷ്ടിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തളിക്കുളത്ത് വെച്ച് നടന്ന ചടങ്ങിൽ SYS തൃപ്രയാർ സോൺ ജനറൽ സെക്രട്ടറി KK ഷമീർ സഖാഫി അധ്യക്ഷത വഹിച്ചു. AA ഫൈസൽ, RA ഉവൈസ്, VA നിസാർ എന്നിവർ സംസാരിച്ചു. പരസ്പരം വിത്തുകൾ കൈമാറൽ, വൃക്ഷത്തൈ നടൽ, കൃഷിയാരംഭം, ഹരിതമുറ്റം, ജൈവ വളനിർമ്മാണം, അടുക്കളത്തോട്ടം തുടങ്ങി നിരവധി പദ്ധതികളാണ് SYS നേതൃത്വത്തിൽ ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക് താന്ത്രിക് ജനതാദൾ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി വീരേന്ദ്രകുമാർ സ്മൃതിവർഷം ആചരിച്ചു. ഇതിൻ്റെ ഭാഗമായി മാള ജൂത സിനഗോഗിൽ നെല്ലിമരം നട്ടു. പ്രമോദ് മാള വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഡേവിസ് കണ്ണമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് മെമ്പർ AA അഷ്റഫ്, KC വർഗീസ്, TH ജോർജ്, കാസിം എന്നിവർ സംസാരിച്ചു. ഈ കോവിഡിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലോ ഞാൻ ഒഴിവാക്കി പോയാൽ നാളെ ഞാനോ എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ മറ്റ് തലമുറകളോ ഈ വഴിയിലൂടെ പോകുമ്പോൾ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു സ്മൃതി വൃക്ഷമാണ് അത്. ഞാൻ മൺമറഞ്ഞു പോയാലും ഇവിടെ ഇരിക്കുന്ന ആര് മൺമറഞ്ഞു പോയാലും ഈ സ്മൃതി വൃക്ഷം ഇവിടെ ഉണ്ടാവും. വരും തലമുറയ്ക്ക് ഒരു തണലായി, ഒരു സന്ദേശമായി ഈ വൃക്ഷം ഇവിടെ ഉണ്ടാകും. LJD ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും MP വീരേന്ദ്രകുമാറിൻ്റെ ഓർമ്മയ്ക്കായി സ്മൃതിവൃക്ഷം പരിപാടി സംഘടിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായി സൗത്ത് ജംഗ്ഷനിലെ പൗലോസ് താക്കോൽക്കാരൻ സ്മാരക പാർക്കിൽ പരിസ്ഥിതി പ്രവർത്തകൻ SP രവി വൃക്ഷത്തൈ നട്ടു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോർജ് വി ഐനിക്കൽ അധ്യക്ഷനായി. പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ, AL കൊച്ചപ്പൻ, ബാബു പേരേപ്പാടൻ, സതീഷ് കല്ലുമട, ബിൻഡിഷ് അതിരപ്പള്ളി, ആൻഡ്രു PA എന്നിവർ സംസാരിച്ചു. അവശരായ കാർഡുടമകൾക്ക് റേഷൻ വാങ്ങാൻ പകരക്കാരെ നിയോഗിക്കാൻ പൊതുവിതരണ വകുപ്പ് ഏർപ്പെടുത്തിയ പ്രോക്സി സമ്പ്രദായം കൂടുതൽ ലഘൂകരിക്കുന്നു. ഇതനുസരിച്ച് റേഷൻ വാങ്ങാൻ നേരിട്ട് കടകളിലെത്താൻ കഴിയാത്ത അവശരായ വ്യക്തികൾക്ക് കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള റേഷൻ കടയുടെ പരിധിയിൽ വരുന്ന മറ്റൊരു വ്യക്തിയെ പകരക്കാരനായി റേഷൻ വാങ്ങുന്നതിന് ചുമതലപ്പെടുത്താം.
കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോകാതെ ഫോൺ മുഖേനയോ ഇമെയിൽ സന്ദേശം വഴിയോ ഈ സംവിധാനം ഉപയോഗിക്കുന്നതിന് അപേക്ഷിക്കാം. രോഗപ്രതിരോധ നടപടിയുടെ ഭാഗമായി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഭക്ഷ്യക്കിറ്റ് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തു വരുന്നുണ്ട്. ഭക്ഷ്യക്കിറ്റ് താൽക്കാലികമായോ സ്ഥിരമായോ ആവശ്യമില്ലാത്ത കുടുംബങ്ങൾക്ക് ഈ വിവരം രേഖാമൂലം റേഷൻ കടയിലോ താലൂക്ക് സപ്ലൈ ഓഫീസിലോ ജൂൺ 30 മുമ്പായി അറിയിക്കണമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ കെ അയ്യപ്പദാസ് അറിയിച്ചു. ഒരു ഇടവേള കൂടി.